പറ്റുമോ അവ ചാനൽ ലിറ്റിൽ ചാംസ്. അപ്പോ ഞങ്ങൾ ദേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങളുടെ സെറ്റ് ഒക്കെ മാറി ഞങ്ങൾ ഇപ്പൊ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? അതായത് ഞങ്ങളുടെ സ്ഥലം അവിടെ വേറെ രണ്ടുപേര് കയ്യേറി കഴിഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് ഔട്ടായി കണ്ടില്ല, ഡോറിന്റെ പുറത്തൊക്കെ നിർത്തിയെടുത്തേക്കുവാണ്. അപ്പൊ നിങ്ങക്ക് വൈകാതെ തന്നെ രണ്ടുപേരെ കാണിച്ചു തരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരട്ടെ, പറയണല്ലോ. അപ്പോ എന്താ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്? എന്താ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ആണ്. അതെ, ക്ലാസ് എന്ന് പറയുമ്പോ നമ്മുടെ സ്റ്റുഡൻസിന്, അതായത് പഠിച്ചോണ്ടിരിക്കുന്ന കാലത്തിൽ പിള്ളേർക്ക് ഏറ്റവും ടഫ് സബ്ജക്ട് ഏതാണ്? എനിക്ക് ഏറ്റവും ടഫ് സോഷ്യലാണ്. എനിക്ക് ഹിസ്റ്ററി ഒന്നും, എനിക്ക് സോഷ്യലാണ് ടഫ്. എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ പ്രത്യേകിച്ച് സബ്ജക്ട്സ് ഒന്നും ടഫ് ഇല്ലെന്ന് പറയാം. അഹങ്കാരം ഉണ്ടെന്ന് വിചാരിക്കരുത്. അഹങ്കാരമല്ല, അത് എന്താ പറയാ, സത്യമാണ്. അതെ, അപ്പൊ നമ്മുടെ പിള്ളേരെ ഇപ്പോ എന്താ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, അതേതാണെന്നറിയോ? ഏതാ? മാത്സ്. യെസ്, മാത്സ്. അതെ, ഞാൻ എനിക്ക് സോഷ്യലാണ് ടഫെങ്കിലും സെക്കൻഡ് പ്രയോറിറ്റി മാത്സിന് തന്നെ ആയിരുന്നു. അതെ, എന്റെ എന്നെയും ഒരുപാട് പേടിപ്പെടുത്തിയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് മാത്സ്. ഞാനൊരുപാട് പേടിച്ചിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് കേട്ടോ മാത്സ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ പോലും മെജോറിറ്റി, അതെ, മെജോറിറ്റിക്ക് മാത്സ് കുറച്ച് ടഫ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്നൊരു മാത്സ് ക്ലാസ്സിലോട്ടാണ് വന്നത്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് കാണണ്ടേ? സോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മാത്സ് ക്ലാസ് കണ്ടിട്ട് തിരിച്ചു വരാം. ഹായ്, ഞാൻ സമല. ദേവു. അപ്പൊ ഞാനും ദേവും കൂടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മാത്സ് എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ട്രിക്കുമായിട്ടാണ്. ദേവുവിന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഒക്കെ അറിയാവോ? സിക്സ് മുതൽ കുറച്ച് ദേവുവിന് ടഫാണ്. ദേവുവിനല്ല, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കുട്ടികൾക്കും 6, 7, 8, 9 കുറച്ച് ടഫായിരിക്കും. 10 എങ്ങനെയാണ്? 10 ഈസിയാണ് അല്ലേ? അപ്പൊ 10 എല്ലാ കുട്ടികൾക്കും ഈസി ആയിരിക്കും. 1 ഈസിയാണ്, 5, 10 ഇത് മൂന്നും നമുക്ക് പഠിക്കാനായിട്ട് വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് 9 ടേബിള് എങ്ങനെ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. 9 ടേബിള് ദേവിന് അറിയാവോ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം ദേവുവിന്. 9 ടേബിള് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമുക്കത് നോക്കാം. ഇതിപ്പോ 10 നമ്പേഴ്സ് ആണ്, നമ്മുടെ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് 10 നമ്പേഴ്സ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? അപ്പോൾ 1 9s ആ എത്ര പറഞ്ഞു? 9 അല്ലേ പറഞ്ഞു. അപ്പോൾ ഈ 1 ഞാനിങ്ങനെ മടക്കി വെക്കുവാണ്. അപ്പോൾ 1 9s ആ ഇത് എത്രയുണ്ട്? പ്ലസ് 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 1 9s ആർ 9. ഫസ്റ്റ് 1 കിട്ടിയില്ലേ? 1 9s ആർ 9. അടുത്തത് ഏതാണ്? 2 9s ആർ 27. 2 9s ആർ 18. അപ്പൊ 2 9s ആർ 18 എങ്ങനെ പറയും നോക്കാം. 1 2, അപ്പൊ സെക്കൻഡ് ഇത് ഞാനിങ്ങനെ മടക്കി വെക്കുവാണ്. സെക്കൻഡ് ഫിംഗർ ഞാൻ ഇങ്ങനെ മടക്കി വെക്കുവാണ്. അപ്പൊ 2 9s ആർ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. 2 കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ടുള്ളതൊന്ന് കൗണ്ട് ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8 ആയി അല്ലേ? അപ്പോ ഇത് എത്രയാണ്? 1. ഈ 1 ഇത് 8 ഉണ്ട്. അപ്പൊ 1 8 കൂടെ എഴുതി എത്ര കിട്ടും നമുക്ക്? 1 ഇവിടെ എഴുതിയിട്ട് 8 ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും? 9 അല്ല, പ്ലസ് അല്ല ചെയ്യേണ്ട. 1 ഇവിടെ വന്നിട്ട് 8 ഇങ്ങനെ എഴുതിയാല് 18. അപ്പോ ഈ 1 ഇത് 8. അപ്പൊ 1 8 വരുമ്പോ 18. മനസ്സിലായോ ദേവുവിന്? നമ്മളിപ്പോ 2 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ദേവുവിന് പഠിപ്പിച്ചു അല്ലെ? ദേവുവിന് മനസ്സിലായില്ലേ അത്? ഓക്കെ, ഇത് ആക്ച്വലി ഒരു ട്രിക്കാണ് അല്ലെ, നമ്മള് പ്ലസ്സോ അല്ലെങ്കിൽ ആഡ് ചെയ്തോ അല്ല, ഇതൊരു ട്രിക്കാണ് നമ്മളിപ്പോ കാണിച്ചത്. ഇനി നമുക്ക് 3 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോ 10 ഫിംഗേഴ്സ് വീണ്ടും എടുത്തു. 1, 2, 3 തേർഡ് ഫിംഗർ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തു. ഓക്കെ, ബാലൻസ് നമ്പേഴ്സ് എത്രയാ നോക്കി? 1, 2, 3, 4, 5, 6, 7 ഇപ്പുറത്തെ എത്രയുണ്ട് നമ്പേഴ്സ്? 2. അപ്പൊ 2 ഉം 7 കൂടെ വരുമ്പോ എത്രയായി?
അപ്പൊ ത്രീ നയൻസ് ട്വന്റി സെവൻ. അപ്പൊ ത്രീ നയൻസ് ട്വന്റി സെവൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ത്രീ ഇൻറ്റു നയൻ എങ്ങനെയാന്നുള്ളത് ദേവുവിനെ കാണിച്ചു കൊടുത്തു, ത്രീ വരെ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് നമ്മൾ ഫിംഗേഴ്സ് വെച്ച് ഇങ്ങനെ ട്രിക്കായിട്ട് ചെയ്യുന്നതെന്ന്. ദേവുവിന് അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഫോറ് ദേവുവിനെ കൊണ്ട് ചെയ്യിക്കാം. ദേവുവിന് മനസ്സിലായോ ഇല്ലയോ എന്ന് നോക്കാലോ. അപ്പൊ ചെയ്യാം. ദേവു ദേവു ഒന്ന് ചെയ്ത് കാണിച്ചോ. ഫോർ ഇൻറ്റു നയൻ ഫോർട്ടി ഫൈവ്. ഓക്കെ, അല്ലെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ടെൻ ഫിംഗേഴ്സ് അല്ലെ, അതിൽ ഫോറാണ് നമ്മൾ, ഫോർ ഇൻറ്റു നയൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ വൺ ടു ത്രീ ഫോർ, ഫോർത്ത് ഫിംഗർ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ബാലൻസ് ഇവിടെ എത്രയുണ്ട്? ത്രീ ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? സിക്സ്. അപ്പൊ ത്രീയും സിക്സും ചേർത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? കൗണ്ടിങ് തേർട്ടി സിക്സ്. അപ്പോ ഫോർ ഇൻറ്റു നയൻസ് തേർട്ടി സിക്സ്. ഓക്കെ, അപ്പോ ഫോറ് വരെ നമ്മളിപ്പോ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു. ഫോറ് ചെയ്യാൻ പറഞ്ഞപ്പോ ദേവന് കുറച്ചൊരു ഇത് വന്നു. എന്തായാലും ഫൈവ് എനിക്ക് തോന്നുന്നു ദേവു ചെയ്യും അല്ലെ. അപ്പൊ ദേവു ഒന്ന് ഫൈവ് എങ്ങനെ ചെയ്യണേന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. അതിൽ ഫൈവ് മടക്കിട്ട് ഫോർ, വൺ ടു ത്രീ ഫോർ ഫൈവ്. വെരി ഗുഡ്. അപ്പോ ഈ ഒരു മെത്തേഡില് എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നുള്ളത് ദേവന് ഏകദേശം മനസ്സിലായി. ഇനി ദേവ് സിക്സ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. വെരി ഗുഡ്. ദേവ് സിക്സ് വരെ, സിക്സ് ദേവ് നന്നായിട്ട് കാണിച്ചു തന്നു നമ്മൾക്ക്. ഇനി അടുത്തത് എങ്ങനെയാ ദേവ് ചെയ്യുന്നതെന്ന് നോക്കാം. ദേവ് കാണിച്ചോളൂ. അപ്പൊ സെവൻ ഫിംഗർ, നമ്മൾ ടെൻ ഫിംഗേഴ്സ് എടുക്കും, അതിൽ സിക്സ് ഇങ്ങനെ സെവൻ മടക്ക്. അപ്പോൾ സിക്സ്റ്റി ത്രീ. ഓക്കെ, അതായത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ദേവ് പറഞ്ഞത് കറക്റ്റാണ്. ടെൻ ഫിംഗേഴ്സ് എടുക്കുക. നമ്മൾ ഏതാ ഇപ്പം ചെയ്യാൻ പോകുന്നത്? ഏതിൻ്റെ എത്രയാമത്തേ ചെയ്യുന്നത്? സെവൻ. ഓക്കെ, അപ്പോൾ ഫൈവ് സിക്സ് സെവൻ, സെവൻത്ത് ഫിംഗർ നമ്മളിങ്ങനെ മടക്കുക. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് സിക്സ്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് ത്രീ. അപ്പോൾ സിക്സ്റ്റി ത്രീ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഏതാണ്? എയ്റ്റ്. ഇൻറ്റു നയൻ എത്രയാണ്? സെവൻറ്റി ടു. അപ്പൊ സെവൻറ്റി ടു എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചോളൂ. ഓക്കെ, ടെൻ ഫിംഗേഴ്സ് എടുക്കുക, അതിൽ എയ്റ്റ് മടക്കിയിട്ട് എന്താ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. ഇത് ഒരുമിച്ചത്, പിന്നെ ഇത് രണ്ടാമത്തത്. അപ്പൊ ഓക്കെ, അപ്പൊ ഈ ഫിഫ്റ്റി കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം നോക്കിക്കോളൂ. അതായത് അടുത്ത് നമ്മൾ ഇത് എടുക്കുന്ന എയ്റ്റ്, ഇത് ഫൈവ്, അല്ല മോൻ്റെ മോൻ്റെ വരലിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, എയ്ത്ത് ഫിംഗർ നമ്മൾ മടക്കുവാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയുണ്ട്? ഇത് മാറ്റി വെച്ചിട്ട് ഇത് ഇപ്പം എത്രയുണ്ട്? സെവൻ. ഫൈവ് സിക്സ് സെവൻ, സെവൻ. ഇത് എത്രയാണ്? ടു. അപ്പൊ സെവൻറ്റി ടു. എയ്റ്റ് ഇൻറ്റു നയൻ സെവൻറ്റി ടു. നമ്മൾ ഇതുവരെ എയ്റ്റ് വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ദേവ് നല്ല സ്മാർട്ടാണ്. ദേവ് നന്നായിട്ട് വേഗം ഈ ട്രിക്ക് പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നയൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ചെയ്തോളൂ. ഇനി ടെൻ ഫിംഗേഴ്സ് എടുക്കുക, അതിൽ നയൻ മടക്കുക, എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. ഇത് എയ്റ്റ് ഫിംഗേഴ്സ് ഉണ്ട്. ഇപ്പൊ എടുത്ത് വൺ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇതുവരെ നയൻ ഇൻറ്റു നയൻ എയ്റ്റി വൺ വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഏതാണ്? ടെൻ ഇൻറ്റു നയൻ നോക്കിക്കോളൂ. ടെൻ ഇൻറ്റു നയൻ ചെയ്യാൻ പറ്റില്ല. ഈ ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ മെത്തേഡിൽ ടെൻ ഇൻറ്റു നയൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വൺ ടു നയൻ വരെ, അതായത് വൺ ഇൻറ്റു നയൻ നയൻ മുതൽ നയൻ ഇൻറ്റു നയൻ എയ്റ്റി വൺ വരെ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ടെൻ ഇൻറ്റു നയൻ അറിയില്ലേ ദേവി? ഓക്കെ, ടെൻ ഇൻറ്റു നയൻ നയൻറ്റി, അത് ഈസിയാണ്. ടെൻ ഇൻറ്റു ടേബിൾ നമുക്ക് അറിയാം അല്ലെ, വളരെ ഈസിയാണ് അത്. നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് വൺ ടു നയൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ദേവന് ഈ ഒരു മെത്തേഡ് അറിയായിരുന്നു? അല്ല, നേരത്തെ അറിയായിരുന്നോ ദേവന്? ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണോ പഠിച്ചത്? പഠിച്ചത്. ഓക്കെ, അപ്പൊ ദേവ് ഇവിടെ വന്നപ്പോഴാണ് ഈ മെത്തേഡ് പഠിച്ചത്. എന്നിട്ട് മനസ്സിലായോ മോൾക്ക്? നന്നായിട്ട് മനസ്സിലായി. ഇനി ഇത് സ്കൂളിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അടുത്തുള്ള ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, നയൻറ്റെ ടേബിള് ദേവ് വന്നപ്പോ തന്നെ പറഞ്ഞു നയൻറ്റെ ടേബിള് ഇത്തിരി പഠിക്കാൻ ടഫാണെന്ന്. അപ്പൊ നമുക്കത് ഇത്തിരി കൂടി ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്നാണ് നമ്മളിവിടെ കാണിച്ചു തന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാനും ദേവും വരുന്നത് വരെ
ബൈ ബൈ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതെ, അപ്പൊ എല്ലാവരും ട്രിക്സ് ഒക്കെ പഠിച്ചല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മാത്സ് ടഫ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. സോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും. ദിസ് ഈസ് രേഷ്മ ആൻഡ് ദിസ് ഈസ് സാൻഡ്ര. ബൈ ബൈ.